ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഇഷ്ട സീരിയലായ നമ്മുടെ അമ്മയറിയാത സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് എല്ലാവരെയും കയ്യോടെ പൊക്കുന്ന ഒരു രംഗം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി കാണിച്ചിരിക്കുന്നത്. ഇന്ന് മഹാദേവൻ ആദ്യം തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന രംഗമാണ്. അപ്പോൾ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തേക്ക് ബാഗൊക്കെ തൂക്കി ഇങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും താഴെ കാണുന്ന ഡൈനിങ് ടേബിളിൽ ഒത്തിരിയേറെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുന്ന നീരജയാണ്. അപ്പോൾ തന്നെ മഹാദേവനൊരു സംശയം തോന്നുകയാണ്, എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്, നീരജ ആർക്കോ വേണ്ടി ഭക്ഷണമൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകില്ല, ഇത് മകനും മരുമകൾക്കും വേണ്ടി തന്നെയായിരിക്കും റെഡിയാക്കുന്നത്. എന്തായാലും ഇന്നൊരു കളി കളിക്കണം എന്ന് തന്നെ മഹാദേവൻ അവിടെ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം കൊണ്ട് തന്നെ മഹാദേവൻ നേരെ ഇറങ്ങി ഓഫീസിലേക്ക് പോകുന്ന രീതിയിൽ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ വന്ന് നീരജയോട് ചോദിക്കുന്നു, ഇന്നത്തെ നീരജ ഒത്തിരിയേറെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന്. ഇല്ല, ഇന്നെന്നും ഉണ്ടാക്കുന്നു, അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ മഹിയേട്ട. അല്ല, മഹിയേട്ടൻ കഴിക്കുന്നില്ലേ? ഇല്ല നീരജ, എനിക്കിന്ന് ഇപ്പൊ കഴിച്ചിട്ട് പോകാനായിട്ടുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ പോവുകയാണ് എന്ന് പറയുന്നു. അയ്യോ മഹിയേട്ടൻ നേരത്തെ പോവാണ്, ഇത്രയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചില്ല എന്ന് ചോദിക്കുമ്പം ഞാൻ പിന്നീട് വന്ന് കഴിക്കാന്നേ. അതെ, നീ ഇന്ന് ഓഫീസിലേക്ക് എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഏയ് ഇല്ല മഹിയേട്ട, ഇന്ന് ഞാൻ ഏതായാലും ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പറയാം. അതെന്താ, നിനക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കത്തില്ലേ? നിനക്ക് എൻ്റെ കൂടെ ഓഫീസിലേക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഏയ് ഇല്ല മഹിയേട്ട, ഞാൻ വരുന്നിട്ട് എന്തിനാ? ഇത്രയും നാളും എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തിനാ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്? മറ്റൊരു ദിവസത്തേക്ക് ഞാൻ വരാം. എന്നാൽ പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? ഓ, ഇന്ന് എനിക്ക് വലിയ മൂഡൊന്നും ഇല്ല മഹിയേട്ട, ഔട്ടിങ്ങിന് പോകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. എന്താ, കുട്ടികൾ മരുമകനും മരുമകളും കൂടെ മോളും മരുമകനും കൂടെയും കൂടി ഇങ്ങോട്ട് വന്നാലേ നിനക്ക് മൂഡുണ്ടാകത്തുള്ളൂ. അത് പിന്നെ അങ്ങനെയല്ല മഹിയേട്ട, ഞാൻ പിന്നെ ആരോടും ഒരു പരാതിയും പറയാനായിട്ട് പോകുന്നില്ല. പിന്നെ വഴി വെച്ചങ്ങാനുമാരെ കണ്ടു കഴിഞ്ഞാൽ മഹിയേട്ടനെ പോലെ മുഖം തിരിച്ച് പോകാനായിട്ടും എനിക്ക് കഴിയില്ല. അവരോടുള്ള ഇഷ്ടം എനിക്ക് പ്രകടിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. ശരി ശരി, എന്നാൽ ഞാൻ ഇറങ്ങുവാണ് എന്ന് പറയുന്നു. മഹിയേട്ട എല്ലാം എടുത്തോ? എടുക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. ആ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുന്നു. ശരി, മഹിയേട്ടൻ എപ്പോഴത്തേക്ക് വരും? ഞാൻ ചിലപ്പം വൈകുന്നേരത്തേക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചത്തേക്ക് വരും എന്ന് തന്നെ പറഞ്ഞിട്ടാണ് മഹി ഇറങ്ങുന്നത്. മഹി അങ്ങ് പോകുമ്പോഴേക്കും അവിടെ അപർണ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. അച്ഛനോടൊന്ന് സംസാരിക്കാം, അച്ഛൻ്റെ പിണക്കമൊന്ന് മാറ്റാമെന്ന് കരുതി. കാറങ്ങ് പോകുമ്പോഴേക്കും അപർണ കൈ നീട്ടി റോട്ടിൽ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായിട്ട് കൈ നീട്ടി നിൽക്കുകയാണ്. എന്നാൽ അവിടെ എത്തുന്ന മഹിയാണെങ്കിൽ കാറ് നിർത്തുന്നില്ല, കാറിൻ്റെ ഓണയിൽ അങ്ങ് ഞെക്കിപ്പിടിച്ചിട്ട് കാറ് ചവിട്ടി അങ്ങ് വിടുകയാണ്. അവിടെ അപർണയ്ക്ക് വളരെയേറെ സങ്കടമായി. അപർണ സങ്കടപ്പെട്ട് തന്നെ മുകളിലേക്ക് റൂം അവിടെ വീട്ടിലേക്ക് കയറി പോകുമ്പോഴേക്കും വിനീത് വഴിയിലുണ്ട്. വിനീത് ചോദിക്കുന്നു, എന്ത് പറ്റി, സങ്കടമായി പോയോ? അച്ഛൻ നിർത്താത്തതുകൊണ്ടാണോ? എനിക്ക് നേരത്തെ അറിയായിരുന്നു അച്ഛൻ നിർത്തില്ല എന്നുള്ള കാര്യം. അല്ല, എന്നാലും അച്ഛൻ എന്തിനു ഇത്രയേറെ ദേഷ്യം എന്നോട് കാണിക്കുന്നത്? അപ്പം അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല, അച്ഛന് അങ്ങനെ നിന്നോട് പെരുമാറാനായിട്ട് കഴിയത്തുമില്ല. അപ്പം അച്ഛൻ എൻ്റെ ബർത്ത്ഡേക്ക് പോലും വരില്ലെന്നാണ് പറയുന്നത് വിനീതേട്ടൻ? ഇല്ലല്ലോ, നിൻ്റെ അച്ഛൻ നിൻ്റെ ബർത്ത്ഡേക്ക് വരില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ് അപർണ. കാരണം നിന്റെ അച്ഛന് ഒരിക്കലും നീ ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ ഉറപ്പായിട്ടും ഈ ബർത്ത്ഡേ ഫംഗ്ഷന് കാര്യങ്ങൾക്ക് വരില്ല. അപ്പോൾ ഇനിയുള്ള എൻ്റെ ഒരു ബർത്ത്ഡേക്കും കാണില്ലേ? ഉടനെയുള്ള ഒരു ഫംഗ്ഷനും നിന്റെ അച്ഛൻ വരില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയേറെ വൈരാഗ്യം നിന്റെ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതൊന്നും മാറി തണക്കണം. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഇനി സ്നേഹിക്കത്തില്ലെന്നാണ് വിനീതെല്ലാം പറയുന്നത്? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ഈ കാര്യത്തിൽ പെൺകുട്ടികളെ അച്ഛന്മാർക്ക് വെറുക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ എന്നോട് ഇതുവരെ പിണങ്ങിയിരുന്നിട്ടില്ല, പക്ഷേ ഇപ്പം എൻ്റെ അച്ഛൻ പിണങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അതങ്ങനെയാണ് പറഞ്ഞത്, പെൺകുട്ടികളോട് അച്ഛന്മാർ പൊതുവെ പിണങ്ങാറില്ല. പക്ഷേ അവരായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പിണങ്ങിയാലും ആ പിണക്കം അധികം നാൾ നിൽക്കാറുമില്ല, അതുടനെ തന്നെ മാറുക തന്നെ ചെയ്യും. നിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഏതായാലും ബാ, നമുക്ക് പോകാനായിട്ട് റെഡിയാകാം എന്ന് തന്നെ പറയുകയാണ്. രണ്ടുപേരും പോകാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ റെഡിയാകുകയും ചെയ്യുന്നു. അതിനുശേഷം നീരജ അവിടെ വീട്ടിലിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നതൊക്കെയാണ്. വന്നു നോക്കുമ്പോൾ മരുമോളും മരുമോനും കൂടി വാതിക്കു നിൽക്കുകയാണ്. രണ്ടുപേരും വിളിച്ച് ഉള്ളിലേക്ക്, ആ ബാ നിങ്ങൾ വന്നുവല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം മോളോട് ചോദിക്കുന്നത്, എന്ത് പറ്റി മോളെ, മുഖത്തൊരു വിഷമമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും, ഞാൻ കണ്ടിരുന്നു എന്നെ ശത്രുവായി കാണുന്ന ആളെ വഴിയിൽ വെച്ച്. ആരെ? മഹിയേട്ടനെയോ? എന്നിട്ട് എന്ത് പറഞ്ഞു?
എന്നോട് ഒന്നും പറഞ്ഞില്ല. കാറിന് കൈനീട്ടി ഒന്ന് നിർത്താനായിട്ട് ഞാൻ ശ്രമിച്ചു, പക്ഷെ കാറ് പോലും നിർത്താതെ വിട്ടടിച്ച് പോവായിരുന്നു. എൻ്റെ നേരെ പോലും നോക്കിയില്ല, എന്നെ കണ്ട ഭാവം പോലും നടിക്കാത്ത രീതിയിൽ കണ്ടിട്ടും ആ രീതിയിൽ തന്നെ പോവുകയായിരുന്നു. നേരെയാണ് മോനെ വിനീത എന്ന് ചോദിക്കുന്നു. അതെ അതെ, അങ്ങനെ തന്നെയാണ് പോയത്. അങ്കിളിനെ ഏതായാലും നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണും. ഇനിയിപ്പം അങ്കിളെങ്ങാനും തിരിച്ചു വരുമല്ലോ. ഏയ് ഇല്ലില്ല, മഹിയേട്ടൻ ഇപ്പോൾ ഉടനെ എങ്ങും തിരിച്ചു വരാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം മഹിയേട്ടൻ ഇനി ഉച്ചയ്ക്കോ ഇല്ലെങ്കിൽ വൈകുന്നേരമോ തിരിച്ചു വരത്തുള്ളൂ. നിങ്ങൾ കഴിച്ചില്ലോ, വാ കഴിക്കാമെന്ന് പറയുക. ആ കഴിക്കാം എന്ന് തന്നെ രണ്ടുപേരും പറയുകയും ചെയ്യുന്നു. പറയുന്നു, വിനീതെ മോനെ നിനക്ക് വേറെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മഹിയേട്ടൻ മിണ്ടാത്തൻ്റെ പേര്. എന്തിന്, ഞാനിപ്പം അങ്കിളിൻ്റെ അക്കാര്യത്തിൽ വിഷമിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അങ്കിൾ എത്രയേറെ കയറുകയതാണല്ലേ മോളെ വളർത്തിയത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം ഏതരച്ചരും പെരുമാറുന്ന രീതിയിൽ തന്നെ അങ്കിളും പെരുമാറിയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് തന്നെ വിനീതും പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ അപർണയുടെ കാര്യത്തിലാണെങ്കിൽ അപർണ വളരെയേറെ വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിലും അപർണയുടെ അമ്മയുടെ അടുത്ത് വരുമ്പം അപർണയുടെ വിഷമങ്ങളൊക്കെ മൊത്തത്തിൽ നിന്ന് അപർണയ്ക്ക് മാറുന്നുണ്ട്. അപ്പോൾ അപർണയോട് പറയുകയാണ്, അപർണെ ബാ നമുക്ക് കഴിക്കാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വിനീത് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം പറയുന്നു, മക്കളെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരിക്കുന്നു. രണ്ടുപേർക്കും അവിടെ കാപ്പി വിളമ്പി കൊടുക്കുകയാണ്. ഇടിയപ്പവും നല്ല പിസുകറിയൊക്കെ വിളമ്പിയും കൊടുക്കുന്നു, ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, ഇതെല്ലാവരും കഴിക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നീരജ പറയുകയാണ്, മക്കളെ നിങ്ങളുടെ ഇവിടെയുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. നിങ്ങളിവിടെ വന്നതിൻ്റെ അകത്ത് മഹിയേട്ടന് നല്ല പരിഭവമുണ്ട്. നിങ്ങളിന്ന് രാവിലെ മഹിയേട്ടൻ്റെ ഓപ്പോസിറ്റ് നടക്കാൻ ചെന്നതും കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളായി കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ഇനി ഇത് പറയും, ഞാൻ അപ്പോഴേ ഇവളോട് പറഞ്ഞതാ അത് വേണ്ട എന്നുള്ള കാര്യം. അങ്കിളിൻ്റെ മുന്നിൽ കൂടെ നടക്കാനായിട്ട് ചെന്ന് വെറുതെ അങ്കിളിനെ ചൊടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അങ്കിളിനെ ചൊടിപ്പിച്ച് കഴിഞ്ഞാൽ അങ്കിളിന് ദേഷ്യം കൂടത്തേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെയാണ് എന്തിനാണ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഞാൻ ഇവളോട് ചോദിച്ചത്. എന്നിട്ടും ഇവൾ അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ. ഇന്ന് രാവിലെയാണേലും കാറിന് കൈ നീട്ടാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്നു. അതൊന്നും അങ്കിളിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്കിളിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. പറയുന്നു, ശരിയാണ് മക്കളെ, നിങ്ങൾ അവിടെ താമസിക്കാൻ വന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ വിനീത് ഞങ്ങളിവിടുന്ന് താമസിക്കണമെന്ന് വിചാരിച്ചതല്ല, ഞങ്ങൾ മറ്റൊരു വീടെടുത്ത് മാറണമെന്ന് വിചാരിച്ച, പക്ഷേ ചേച്ചി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുമ്പം നീരജ പറയുകയാണ്, അല്ലെങ്കിലും അലീന നിങ്ങളെ രണ്ടുപേരെയും മറ്റൊരിടത്ത് വാടകയ്ക്ക് റൂം എടുത്ത് താമസിക്കാനായിട്ട് സമ്മതിക്കുമോ ഇവിടെ വീടുള്ള കഴിഞ്ഞപ്പം. അല്ലാതെ അങ്ങനെ ഒരിക്കലും നിങ്ങളെ താമസിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ താമസിക്കണമെങ്കിൽ പോലും വിനീത് വേറെ ഒരു ജോലിയൊക്കെ കണ്ടെത്തി, നിങ്ങൾ വേറെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിലായെങ്കിൽ മാത്രമേ നിങ്ങളെ അങ്ങനെ താമസിക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, ഏതായാലും അത് നന്നായി, നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ സമാധാനം എന്ന് തന്നെ പറയുന്നു. അപ്പം അപർണ പറയുകയാണ്, ഏതായാലും ഞങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം വിനീത് പറയുന്നത്, ഞാൻ കുറച്ച് ബാങ്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നു. അപ്പോൾ പറയണം, മോളും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത്, മോളും എഴുതുക, അങ്ങനെ ഓരോ ടെസ്റ്റൊക്കെ എഴുതുക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയൊക്കെ ഒന്ന് കിട്ടി നിങ്ങൾ രണ്ടുപേരും അന്തസ്സോടുകൂടി ജീവിക്കുകയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മഹിയേട്ടൻ്റെ കുറച്ച് പിണക്കവും കാര്യങ്ങളൊക്കെ മാറും. മഹിയേട്ടൻ പിന്നെ നിങ്ങളായിട്ട് അടുക്കാനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ മനസ്സൊന്ന് മാറാനായിട്ടെങ്കിലും നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കും, തോറ്റുപോയിട്ടില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയൊക്കെ വേണം. അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ മഹിയേട്ടന് സന്തോഷമാകുമെന്ന് പറയണം. അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയും ഞങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് സെറ്റിൽഡ് ആവണം എന്നൊക്കെയാണ് ആഗ്രഹം എന്ന് പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പറയുന്നു, അതെ പുറത്തൊരുത്തൻ കറങ്ങി നടക്കുന്നുണ്ട്, അവനെ കൂടി സൂക്ഷിക്കണം, വീടിന് പുറത്ത് രാത്രിയിലേക്ക് ഇറങ്ങിയൊന്നും വേണ്ട. അലീന മോളാണെങ്കിൽ അവിടെ അമ്പാടിയിലെടുത്ത് പോയിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ പീറ്റർ സാറും നിങ്ങളും മാത്രമേ ഉള്ളൂ, നിങ്ങളവിടെ ഉള്ളത് പീറ്റർ സാറിൻ്റെ ഒരു കൂട്ടൊക്കെയാണ്. എന്നാലും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങരുത്. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയില്ലെങ്കിലും അകത്ത് കയറി വരുന്ന ജന്തുവാണ് അവൻ. അവനിവിടെയാണോ അവിടെയാണോ എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ആ ജിതേന്ദ്രൻ്റെ കാര്യം തന്നെ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെയും മുഖത്തും ഒരു ഭയമുണ്ട്. എന്നാലും വിനീത് പറയുകയാണ്, അത് കുഴപ്പമില്ല, അവൻ വരുവാണെങ്കിൽ വരട്ടെ, പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇതൊരുമാതിരി പഴകിയ രീതിയിലായിപ്പോയി എല്ലാം. എപ്പോഴും അവൻ്റെ ഉപദ്രവം സഹിച്ച് 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 ഇപ്പം അവനെ ഒരു പ്രശ്നമല്ലാതായി തീർന്നിരിക്കുകയാണ് എന്ന് തന്നെ വിനീതും പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ അപർണയ്ക്കൊരു സംശയം, അച്ഛനെങ്ങാനും ഇനി തിരിച്ചു വരുമോ അമ്മേന്ന് ചോദിക്കുമ്പോൾ, ഏയ് ആ കാര്യത്തിൽ പേടിക്കണ്ട, ഇനി ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ, അതല്ലാതെ അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ എന്ന് പറയുന്നു. എന്തായാലും ബർത്ത്ഡേ ഫംഗ്ഷൻ നിങ്ങൾ നല്ല ആഘോഷമായിട്ട് തന്നെ നടത്തണമെന്ന് പറയും. ഇപ്പോൾ പറയുന്നു, ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഈ പ്രാവശ്യം എങ്ങനെയാണ് അമ്മ ആഘോഷമായിട്ട് നടത്തുന്നത്? ഈ പ്രാവശ്യം ആരും ഇല്ലല്ലോ, അച്ഛൻ വരില്ല, അമ്മ വരില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആഘോഷങ്ങൾ ഇനി നിങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. നിങ്ങളുടെ മുത്തശ്ശിയാണെങ്കിൽ നമ്മളെ വിട്ട്
പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ? അല്ലല്ലോ. അതുപോലെ ചുറ്റും ശത്രുക്കളാണ്. എപ്പോഴാണ് നമുക്കെതിരെ ഉപദ്രവം ഉണ്ടാകുന്നതെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അപകടം മുന്നിൽ കണ്ടു വേണം ജീവിക്കാനായിട്ട്. ആഘോഷങ്ങളും അതേപോലെ ഓരോ നിമിഷങ്ങളും ആസ്വദിച്ച് തന്നെ വേണം ജീവിക്കാനായിട്ട്. നമുക്കെതിരെ ഉണ്ടാകുന്ന ആക്രമങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഒന്നും നഷ്ടമായി തോന്നരുത്. അതുകൊണ്ട് എല്ലാം ആഘോഷിക്കണം മക്കളെ എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരെങ്കിലും രണ്ടുപേര് വരുന്നത് ആരൊക്കെയാണെന്നോ വരാത്തത് ആരൊക്കെയാണെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആഘോഷിക്കുക, വരുന്നവർ വരട്ടെ എന്ന് കരുതി നിങ്ങൾ ആഘോഷിക്കുക എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അമ്പാടി അവിടെ കട്ടിയായ ട്രെയിനിങ്ങിലാണ്. അമ്പാടി നല്ല ട്രെയിനിങ്ങിൽ നല്ല ഊർജ്ജമായിട്ട് നിൽക്കുമ്പോൾ ആ വഴി വന്ന അയാൾ ആ ട്രെയിനർ കാണുകയാണ്. അമ്പാടി അവിടെ വന്ന് ശക്തമായ രീതിയിൽ എക്സസൈസുകൾ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ. ഇത് കണ്ട നരസിംഹന് മനസ്സ് തകരുകയാണ്. നരസിംഹൻ കൂടെ നിന്ന് ആളോട് പറയാണ്, ഇവനെന്താണ് ഉരുക്കാണോ? എത്ര തളർത്തിയാലും തളരുത്തില്ലാത്തവൻ എന്ന് ചോദിക്കുമ്പോഴും ട്രെയിനർ പറയാണ്, സാറേ പറയാതിരിക്കാൻ വയ്യ, ഇതേപോലെ കരുത്തനായ ഒരാളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ എന്ന് തന്നെ പറയുമ്പോഴേക്കും, എടോ തന്നോട് പറഞ്ഞിട്ടില്ലേ പുകഴ്ത്തരുത് അവനെ പറ്റിയെന്ന്, പിന്നെ എന്തിനാണ് താനിങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, സാറേ സത്യം പറയാതിരിക്കാൻ പറ്റുമോ? അത് കണ്ടിട്ട് സാറിന് തന്നെ അങ്ങനെ തോന്നുന്നില്ലേ എന്ന് തന്നെ പറയുമ്പം ഇങ്ങനെ ദേഷ്യത്തോടുകൂടി തന്നെ അയാൾ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ നിന്നിട്ട് നമ്മുടെ തമിഴ്നാട്ടുകാരും പയ്യനും അനുവും കൂട്ടുകാരി എല്ലാം കൂടെ നിന്നിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടുകാരും പയ്യൻ പറയണേ, കണ്ടില്ലേ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ചമ്മിയ മുഖം കാണണമെങ്കിൽ ദേ നരസിംഹന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയോ, അയാൾ തന്നെ ചമ്മി നാണം കെട്ടി നിൽക്കുകയാണ് എന്ന് തന്നെ പറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഇവിടെയാണെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. അപർണയും അതുപോലെ തന്നെ വിനീതും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത്. കോളിംഗ് ബെല്ല് അടിച്ച ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ അവർ, അനി അച്ഛനാണോ എന്ന് ചോദിക്കുന്നത്. ഏ ഈ സമയത്താരില്ല, ആ വരില്ല, ഏതായാലും ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നീരജ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് അപർണ പറയുകയാണ്, നമുക്കൊന്ന് മാറി നിന്നാലേ വിനീതേട്ടോ എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി മാറി നിൽക്കുന്നു. ആ സമയം വാതിൽ വന്ന് തുറക്കുമ്പോൾ സംശയം തോന്നി തിരിച്ചു വന്ന് മഹാദേവനാണ്. മഹാദേവൻ കണ്ട് നീരജൻ ഞെട്ടി നിൽക്കുകയാണ്. എന്ത് പറ്റി നീരജ എന്ന് ചോദിക്കുന്നു. ഇല്ല മഹേണ്ണൻ എന്താ പെട്ടെന്ന് വന്നേ, വൈകുന്നേരം വരൂ എന്നല്ലേ പറഞ്ഞത്. അതെ, ആ പോയ വഴിക്ക് എനിക്ക് വലിയ സുഖം തോന്നിയില്ല, എന്നാൽ പിന്നെ ഇന്ന് ജോലിക്ക് പോകണ്ടായെന്ന് കരുതി ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, എന്താ മഹിയേട്ടി പറയുന്നത്, തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് പോകുന്നില്ലേ? ഓ ഇന്ന് ഞാൻ പോകുന്നില്ല നീരജ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വരികയാണ്. വന്നു കഴിയുമ്പോൾ മൂന്ന് പ്ലേറ്റ്. എന്താ നീരജത്, ഒന്ന് നീ കഴിച്ചത്, മറ്റ് രണ്ടെണ്ണം ആര് കഴിച്ചതായിരുന്നു? മറ്റ് ആരും കഴിച്ചതല്ല, പിന്നെ ഇവിടെ ആരും വന്നില്ലേ? ആരും വന്നില്ല മഹിയേട്ട, നുണ പറയരുത് എന്നോട്, സത്യം പറയണം, ആരോ വന്നേ? നിന്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാം നുണ പറഞ്ഞാന്ന്. അങ്ങനെ നുണകൾ പറയുമ്പോൾ തെളിവുകൾ കൂടി നശിപ്പിച്ചിട്ട് വേണം നുണകൾ പറയാനായിട്ട്. ആരാ വന്നതെന്നുള്ളതൊക്കെ എനിക്കറിയാമെന്ന് കരുതി മഹി നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇതൊന്നും അറിയാതെ വിനീതു അപർണയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൈയോടെ പോകുകയാണ്. വിനീതിനോട് നല്ല ഷൗട്ട് ചെയ്യുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ഈ വീട്ടിലേക്ക് വരരുത് എന്നുള്ള കാര്യം, പിന്നീട് നീ എന്തിനാടാ ഈ വീട്ടിലേക്ക് കയറി വന്നേ, നിനക്ക് നാണമില്ല ഇങ്ങോട്ട് വരാനായിട്ട്, ഇറങ്ങിക്കോണം ഇപ്പോൾ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അവിടെ നിന്നും ആട്ടി ഇറക്കുന്ന രീതിയിൽ ഇറക്കുമ്പോൾ രണ്ടുപേരും സങ്കടപ്പെട്ട് നിൽക്കുന്നു. വിനീത് പറയുന്നു, ഇനി ഞാൻ വരില്ല കേട്ടോ എന്ന് തന്നെ പറയുമ്പോൾ അപർണ പറയുകയാണ്, ഞാൻ വിളിച്ചിട്ടാണ് വിനീതേട്ടൻ വന്നത്. അച്ഛാ എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോടൊക്കെ ഇങ്ങനെ പെരുമാറാനേ പറ്റത്തുള്ളൂ, ഇനി മേലിൽ ഇവിടെ വന്നു പോയിക്കരുത്, നിന്നെ കെട്ടിച്ചു വിട്ട വീടാണ് നിന്റെ വീട്, അവിടെ നിന്നോണം എന്ന് തന്നെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്നോർത്താണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നത്. നാളത്തെ എപ്പിസോഡിൽ അറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നോ, മഹാദേവൻ്റെ മനസ്സ് മാറുമെന്നോ, കുട്ടികളെ അംഗീകരിക്കുമെന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അതിനുവേണ്ടി നമുക്ക് നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.